ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. അങ്ങനെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ലാലേട്ടന്റെ ഫസ്റ്റ് ലുക്ക് എന്ന് വിളിക്കാവുന്ന ഒരു പിക്ചർ ഫൈനലി വന്നിട്ടുണ്ട്. നമുക്ക് അതിലെ ചെറിയൊരു സംഭവം മാത്രമേ കിട്ടിയിരുന്നത്. ലാലേട്ടൻ തിരിഞ്ഞു നിൽക്കുന്നു, മുകളിൽ കുറെ ഹെലികോപ്റ്റർ, താഴെ ഏതൊക്കെയോ വലിയ വലിയ തോക്കുകൾ, പേരറിയാത്ത വലിയ തോക്കുകൾ, അങ്ങനെ ഒരു യുദ്ധത്തിന്റെ അറ്റ്മോസ്ഫിയറുള്ള ഒരു സ്ഥലം അല്ലെ, അങ്ങനെ തോന്നുന്നൊരു സംഭവത്തിന്റെ ആയിരുന്നു ഒരു പിന്നോട് ഇട്ടിരുന്നത്. പിന്നെ ഇന്നലെ രാജുവേട്ടൻ ഇന്ന് ഇങ്ങനൊരു സാധനം വരും, രാവിലെ 9 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സംഗതി ഇട്ടുണ്ടായിരുന്നു. ലാലേട്ടനും വൃത്തിയുള്ള ഒരു ജസ്റ്റ് ഒരു എന്താ എന്തൊരു കോൺവെർസേഷന്റെ ഒരു ഒരു പിക്ക്, ഒരു അൺഎക്സ്പെക്ടഡ് പിക്ക് പോലത്തെ ഒരു സാധനം. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ലാലേട്ടന്റെ ബർത്ത് ഡേ ആയിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്റെ ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. അങ്ങനെ അവസാനം ഒരു ഫസ്റ്റ് ലുക്ക് തന്നിട്ടുണ്ട്. അറിയാലോ, ലാലേട്ടന്റെ പടങ്ങളിൽ ഏറ്റവും വലിയ ഹൈപ്പുള്ള സിനിമയാണ് അത്. വൃത്തി ഡയറക്ട് ചെയ്യുന്നു, ലാലേട്ടൻ വലിയൊരു കംപാക്ക് സംഭവിക്കും. 200 കോടി ആദ്യത്തെ മലയാള സിനിമയിൽ 200 കോടി നേടിയ സിനിമയാണ്. ഇനി അതിനപ്പുറത്തേക്ക് അത് പോകും എന്നുള്ള പ്രതീക്ഷ. ഇതുവരെയുള്ള ആവേശത്തിന്റെ അടക്കം, മഞ്ഞുമൽ ബോയ്സിന്റെ ഒക്കെ കളക്ഷൻ തീർക്കും എന്ന് വരെയൊക്കെ ലാലേട്ടൻ ഫാൻസ് പറയേണ്ട. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതാ. ഇത് ആക്ച്വലി ഒരു ഒരു മാരക സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ലാലേട്ടൻ ഇതിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് തടി കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയ ഒരു ഫീൽ ആണ് കേട്ടോ. ലാലേട്ടൻ ഭയങ്കരമായിട്ട് തടി കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മുഖത്താണെങ്കിലും മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ലിമ്മായി, ആ താടി കുറച്ച് നീട്ടി വെച്ചുകൊണ്ടൊരു മുഖം, കുറച്ചൊരു ലോങ് ടൈപ്പ് അല്ലേ, കുറച്ച് നീളമുള്ള നീളൻ മുഖം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ശരീരമൊക്കെ ഭയങ്കര ഒരു ഒതുക്കം ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു തടി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം എംബുരാനിലേക്ക് വരുമ്പോൾ, സോറി, ലൂസിഫറിലേക്ക് വരുമ്പോൾ ആ ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് നമുക്ക് തടി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്തച്ഛൻ്റെ ആ ഒരു ക്യാരക്ടർ ഭയങ്കര തടി ഫീൽ ചെയ്യുന്നു. പക്ഷേ ഈ വേഷത്തിൽ ഭയങ്കര ചെറുപ്പക്കാരനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഫിറ്റ് ബോഡി ഉള്ള ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം, അവിടെ നിൽക്കുന്ന കുറേ ആളുകളാണ് ബോഡി ഗാർഡുകൾ പോലെ, കയ്യിൽ കുറേ ഈ പട്ടാളക്കാർ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെ ഉണ്ടാവും, വലിയ ഏത് തരം എന്നെനിക്ക് പറയാനറിയില്ല. ആ രാജ്യത്തിൻ്റെ സംരക്ഷകരായിട്ടുള്ള ഈ പട്ടാളക്കാരിൽ തന്നെയുള്ള വേറെ കുറേ വിഭാഗങ്ങളുണ്ടല്ലോ, അത് പറയാനറിയില്ല, കുറേ ഉണ്ട് പറയുകയാണെങ്കിൽ. അപ്പൊ അതിലൊക്കെ ഉള്ള ഒരാളെപ്പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ആളുകളാണ് നിൽക്കുന്നത്, പുറകിൽ രണ്ടാള് എസ്കോർട്ട് ചെയ്ത് വരുന്നുണ്ട്, പിന്നെ കുറേ ആളുകൾ വരിക്ക് നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരാൾ ഏറ്റവും ഫ്രണ്ടിൽ തിരിഞ്ഞാ നിൽക്കുന്നത് കണ്ടാ അറിയാം, പക്ഷെ മുഖമൊന്നും കാണുന്നില്ല. അങ്ങനെ എത്ര, 2, 6 ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു ഒറ്റ പ്രേമ തന്നെ ഒരു 10-15 പേരോളം അവരിവിടെയായിട്ട് കാണുന്നുണ്ട്, 10-12 പേര് എന്തായാലും കാണുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെയാണ് ലാലേട്ടൻ ഇങ്ങനെ വരുന്നത്. എബ്രഹാം ഖുറൈശി അല്ലേ, ഖുറൈശി എബ്രഹാം എന്ന് പറയുന്ന ലാലേട്ടൻ ഒരു ക്യാരക്ടർ ഇങ്ങനെ വരുന്നത്. സൂം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മുഖത്ത് ജസ്റ്റ് നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് മുഖത്ത് കാണുന്നത്. പുള്ളിന്റെ ഹെയർ സ്റ്റൈലും സംഭവങ്ങളും, ആ താടി, രണ്ട് സൈഡ് നരച്ചിട്ടുള്ള താടിയും, റൈറ്റ് കയ്യിൽ ആ മോതിരം, നമ്മൾ അറിയാലോ ആ മോതിരത്തിന്റെ ഒരു പിക്കും പൃഥ്വി ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് മുഖമൊക്കെ തരുന്നതിന് മുമ്പ് പ്രൊമോ ആയിട്ടും, അതുപോലെ എന്താ ഈ ഫസ്റ്റ് ലുക്ക് അനൗൺസ്മെന്റ് ആയിട്ടൊക്കെ തന്ന സമയത്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ പറഞ്ഞില്ലേ, എന്തോ ഒരു യുദ്ധം നടന്നിട്ടുള്ള പോലത്തെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. താഴെ കുറെ പൊടിപടലങ്ങളും, പിന്നെ ഈ യുദ്ധം നടക്കുമ്പോൾ ബോംബ് പൊട്ടിയിട്ടും ചീളുകൾ തെറിച്ചിട്ടും അങ്ങനെയൊക്കെ പലതരം സംഭവങ്ങൾ ഉണ്ടാവില്ല, പലതും പൊട്ടിപ്പൊടിഞ്ഞ് ബിൽഡിങ്ങുകളൊക്കെ പൊട്ടിപ്പൊടിഞ്ഞ് നടക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ നടക്കുന്നതിന്റെ പിറകിൽ, ലാലേട്ടന്റെ പിറകിലായിട്ട് ഇങ്ങനെ പുക കാണുന്നുണ്ട്. അത് ഈ അടിയിൽ ചാരങ്ങൾ മുഴുവൻ ഇവർ നടന്നിട്ട് പൊങ്ങിയതാണോ, ഇനി എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ യുദ്ധം നടന്ന സ്ഥലത്തൂടെ വരാണോന്ന് അറിയില്ല. പിന്നെ വേറെ എന്തൊക്കെയോ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ഒരു വമ്പൻ പടമാണ് വരുന്നത്. തോന്നുന്നത് വൃത്തി പറഞ്ഞ പോലെ ഇതൊരു ചെറിയ പടമാണെന്ന് പറഞ്ഞല്ലോ പുള്ളിക്കാരൻ, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പടമാണെന്ന് നമ്മൾ കണക്ക് കൂട്ടണം. കാരണം ലൂസിഫറിന് അങ്ങനെ ഇതൊരു ചെറിയ പടമാണ്, ലാലേട്ടൻ വെച്ചൊരു ചെറിയ പടം എന്നാണ് പറയുന്നത്. ഇപ്പോഴും പുള്ളി ചെറിയ പടമാണെന്നാണ് മനസ്സിലായി. ഇത് ചെറിയ പടമാണെന്നുള്ളത് ഏകദേശം ഇതിന്റെ ഈ പോസ്റ്ററിലൂടെയൊക്കെ നമുക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്. ലാലേട്ടന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും അറിയില്ല, ഈ ജാക്കറ്റ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഈ പട്ടാളക്കാരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര ഈ ബുള്ളറ്റ് പ്രൂഫ് ആയി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. എന്താ സംഭവം എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല. അപ്പൊ എന്തായാലും നൈസ്. ഇത് പറഞ്ഞില്ലേ, ഇതൊരു വമ്പൻ പടമാകാനാണ് സാധ്യത. നമ്മൾ ഇതുവരെ കണ്ടൊന്നുമല്ല എബ്രഹാം ഖുറൈശി ആരാണെന്നുള്ളതായിരിക്കും ഇതിന്റെ ഒരു മെയിൻ സംഭവം. ആൻഡ് ഇതിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അറിയാലോ പ്രീക്വലാണ്, അതുകൊണ്ട് തന്നെ എന്തായിരുന്നു, ആരായിരുന്നു എബ്രഹാം ഖുറൈശി, എന്തുകൊണ്ട് അവിടെ വന്നു, അയാൾ ഒറിജിനൽ ആയിട്ട് അയാൾ എന്താണ് ചെയ്യുന്നത്, അയാൾക്ക് ആരൊക്കെയായിട്ട് എന്തൊക്കെ കണക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ ഒരുപാട് പൊളിറ്റിക്കൽ കണക്ഷൻസും സംഭവങ്ങളൊക്കെ വരും. ഈ മെയിൻ വില്ലനായിട്ട് വരുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും, അയാളെ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത് തുടങ്ങി നമ്മുടെ എന്താ പറയാ പൃഥ്വിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, എന്റെ പേരെന്തായിരുന്നു, എന്തോ ഒരു ഓക്കെ, എന്തായാലും പുള്ളിക്കാരന്റെ ക്യാരക്ടറുമായിട്ടുള്ള ബന്ധം എന്താണ്, അവരെങ്ങനെ കണ്ടുമുട്ടി തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മാത്രമല്ല നമ്മുടെ
മഞ്ചുവാരൽ ഓൾറെഡി ചെറുതായിട്ട് ഞെട്ടി കിടക്കുകയാണെങ്കിലും മഞ്ചുവാരലൊക്കെ ഞെട്ടി തെറിച്ച് നിൽക്കുന്ന പല സാധനങ്ങൾ ഒരുപക്ഷെ വരാനുള്ള സാധ്യത ഉണ്ട്. പോരാത്തതിന് ജിതിൻ രാംദാസുമായിട്ടുള്ള കണക്ഷൻ, ഞാൻ എന്റെ ഏട്ടൻ വിളിച്ചിട്ടുണ്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ പക്ഷെ ആദ്യമേ അറിയാനുള്ള സാധ്യത ഉണ്ട്. പുള്ളി പുറത്തായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു അവസ്ഥ എന്താണ്, ഇയാളുടെ ആർക്ക് എന്താന്ന് അറിയാൻ ജിതിൻ രാംദാസിന് സാധ്യത ഉണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇത് താഴെ വന്നുള്ള രസകരമായിട്ടുള്ള കുറച്ച് കമന്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമന്റ്, മോളിവുഡിനെ പത്തി വിരിച്ച് കാക്കാനും ഒറ്റ കൊത്തിനെ തീർക്കാനും ശേഷിയുള്ള രാജവെമ്പാല, ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. സത്യമാണല്ലോ, ഒറ്റ കൊത്തിന് തീർക്കാനും പത്തി വിരിച്ച് കാക്കാനും രണ്ടിനും കഴിവുണ്ട് എന്നാണ് പറഞ്ഞത്. ഈടായിട്ട് പടങ്ങൾ മൊത്തം കഴിഞ്ഞു പോവാണ്. അതൊരു പത്തി വിരിച്ച് കാക്കലല്ല, ഒറ്റ കൊത്തിന് വിഴുങ്ങലായിപ്പോയി, പക്ഷെ പത്തി വിരിച്ച് കാക്കും. ഓക്കെ, ലുക്ക് അറ്റ് ദ സ്വാഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മോനെ, പിന്നെ കുറെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഉണ്ടോ യാ മോനെ നിന്നെ താഴെ. പിന്നെ ഒരു കമന്റ് ഉള്ളത്, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. മലയാളികൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളും സിനിമകളും സമ്മാനിച്ച മാണിക്കക്കല്ല് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണ്, ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച മാണിക്കക്കല്ല് തന്നെയാണ് ഈ മമ്മൂക്കയും ലാലേട്ടനൊക്കെ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു എന്ന്. മസ്റ്റ് ഡയലോഗാണ്, അത് എല്ലാത്തിലും വരുന്ന ഡയലോഗാണ്. മലയാളത്തിൽ അന്ന് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്തായാലും അടിച്ചു തൂക്കിയിരിക്കും. ഫാൻ ബോയ് പടം എന്നാണ് പറഞ്ഞത്. ഫാൻ ബോയ് പടം ഉദ്ദേശിച്ച് പൃഥ്വിരാജ് ഒരു ഫാൻ ബോയ് ആണ് ലാലേട്ടൻ ചെയ്യുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇതൊരു ഭയങ്കരമായ പടമായിരിക്കും. ഫാൻ ബോയ് എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് മലയാള സിനിമയിൽ ഒരു പക്ഷേ ഒരു പക്ക ഡിഫറെന്റ് സാധനം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ ലാലേട്ടനെ പറഞ്ഞു. ഇനി ഓഫ്കോഴ്സ് പറയാനുള്ളത് മമ്മൂക്കയാണ്. മമ്മൂക്കനെ പറയുമ്പോൾ ആദ്യം തന്നെ മമ്മൂക്ക ലാലേട്ടന് വിഷ് ചെയ്തുകൊണ്ട് മമ്മൂട്ടി കമ്പനിയിലും മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടൊക്കെ പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററാണിത്. അറിയാലോ, ആദ്യം ലാലേട്ടൻ മമ്മൂക്കേനെ ഒരു ഉമ്മ കൊടുക്കുന്നു, മമ്മൂക്ക തിരിച്ച് ലാലേട്ടൻ ഒരു ഉമ്മ കൊടുക്കുന്നു. ഭയങ്കര സന്തോഷമുള്ള കാഴ്ചയുണ്ട്. ഇതിന് താഴെ വന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, എത്ര വിഷ് കണ്ടാലും ഒരുപാട് പലതരം വിഷുകൾ കണ്ടു, പക്ഷെ ഇത് കാണുമ്പോൾ ഒരു ഒരു സന്തോഷമാണ്. ഏട്ടന്റെ സ്വന്തം ഇച്ചാക്ക എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് കണ്ടിരുന്നു. സത്യമാണ്, മമ്മൂക്കയും ലാലേട്ടനും അവർ തമ്മിലുള്ള സ്നേഹപ്രകടനം, കാരണം അത്രയും ഫാൻ ബേസിൽ ഫാൻ തല്ലുകൾ നടക്കുന്ന രണ്ട് നടന്മാരാണ്. പക്ഷെ അവർ തമ്മിലൊരു കുഴപ്പമില്ല, അവർ ഹാപ്പിയാണ്, അവർ തമാശയോടെ ചിരിക്കുന്ന കാണുന്നതും അവർ ഒരുമിച്ചിരിക്കുന്ന കാണുന്നതും ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്, സ്വാഭാവികം. ഇനി പറയാനുള്ളത് ഒന്നുമല്ല, നമ്മുടെ ടർബോനെ കുറിച്ച് കുറച്ച് പോസ്റ്ററുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്ന പോസ്റ്ററാണ് ഇത്. അതായത് അവർ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ചാളുകൾ, കർണാടകയിലാണ് ലൈറ്റർ ബുദ്ധ ഫിലിംസ്, തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ മണി സിനി വേൾഡ്, നോർത്ത് ഇന്ത്യയിൽ UFO സിനി മീഡിയ നെൽവോർക്ക്, നെറ്റ്വർക്ക് ആണ് ഉദ്ദേശിച്ചത്. അതെ, നെൽവോർക്ക് നെറ്റ്വർക്ക് തന്നെ ആയിരിക്കും. ആ എന്തായാലും പുറകിൽ നമ്മൾ ആ ട്രെയിലറിൽ കണ്ടല്ലോ, ഒരു തോക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി സംഭവത്തിൽ എടുക്കുന്നത്, ആ തോക്കും ചൂണ്ടിപ്പിടിച്ചൊക്കെയാണ്. തോക്കിൽ വെടി പൊട്ടിച്ചിട്ടുണ്ട്, പുക പോകുന്നുണ്ട്. ഉറച്ചിൽ വെടിപൊക്കലും വെട്ടലും പുക പോലൊക്കെ കാണാൻ ഇരിക്കുന്നുള്ളു 23rd. സമയമല്ലേ, ഇത് 21st നാളെ മറ്റന്നാളെ. പ്രൊമോ സോങ് ഇതുവരെ തന്നിട്ടില്ല, അതിനെ കുറിച്ച് കമന്റുകളുണ്ട് പറയാം. നെക്സ്റ്റ്, ദിലീഷ് പോത്തന്റെ ഒരു പോസ്റ്റർ, ആൻഡ്രൂ. നമ്മൾ ദിലീഷ് പോത്തന്റെ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളും ട്രെയിലറും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് എതിരെ നിൽക്കുന്നത് വെട്ടുവേലാണെങ്കിൽ മനസ്സിലായില്ലേ, മരണം ഉറപ്പാണെന്ന് പറഞ്ഞ ഡയലോഗ്. കബീർ ധുവാൻ സിംഗ്, വിൻസെന്റ്, ഇതിൽ ഒരുപാട് വില്ലന്മാരുണ്ട് കേട്ടോ. ഇത് രാജ്ബീർ ഷെട്ടി, ഈ ഇദ്ദേഹം, പിന്നെ സുനിൽ, ഭയങ്കരമായിരിക്കും. നമ്മുടെ കുറച്ച് വെള്ളം കുടിക്കും അല്ലേ. ഇനി ഇതിന്റെ താഴെ വന്നുള്ള കുറച്ച് ഡയലോഗ്സ്, ടർബോ അച്ചായൻ വരാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കമന്റ്. രണ്ട്, സൗത്ത് ഇന്ത്യ ലോക്ക്, ഇനി പ്രൊമോസോങ് ഇറക്കി വിട്, അതിന് താഴെ ആ പ്രൊമോസോങ് ഒന്ന് ഇറക്കി വിട്. പിന്നെ ആരും പ്രൊമോസോങ് വെയിറ്റ് ചെയ്യേണ്ട, അത് മൂവി റിലീസായിട്ടേ വരുള്ളൂ. അതായത് പ്രൊമോസോങ് വെയിറ്റ് ചെയ്ത് ഇതുവരെ വന്നില്ല, മൂവി റിലീസായിട്ടേ വരുള്ളൂ, കാത്തിരിക്കേണ്ടത് കളിയാക്കുന്ന രീതിയിൽ തമാശ രൂപേണ പറഞ്ഞുള്ള സംഭവമാണ്. അത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കുറെ കമന്റ്, ഒരുപാട് കമന്റ് വന്നിട്ട് മൊത്തം പ്രൊമോസോങ്ങിനെ കുറിച്ചാണ് വരുന്നു പറഞ്ഞിരുന്നത്. ഇതുവരെ വന്നിട്ടുള്ളത് പക്ഷെ ഇന്ന് രാത്രി വന്നേക്കാം, ഇല്ലെങ്കിൽ നാളെ വന്നേക്കാം, കാരണം നാളെ സിനിമ റിലീസാണ്. നാളെക്കുള്ളിൽ എന്തായാലും വരുന്നതിനെ പ്രതീക്ഷിച്ചു. മിക്കവാറും ഇന്ന് 6 വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 5 നമ്മുടെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്രൊമോ വരുന്നുണ്ട്, സോങ്ങിന്റെ പ്രൊമോ, ഫസ്റ്റ് സിംഗിളിന്റെ. നാളെ 5 അതിന്റെ ഫുൾ സോങ്ങും വരും, അപ്പൊ അതും വരുന്നുണ്ട്. അതിനോട് ഒപ്പം 6 or 7 ആയിട്ട് വരാനാണ് സാധ്യത, ഇല്ലെങ്കിൽ നാളെ ഒരു 11 വരും എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ഏതാണ് ടൈമൊന്നും അറിയില്ല, ഒരു പക്ഷേ ഇതൊന്നും ഒഫീഷ്യലി വന്നിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ പൊതുവേ ഇങ്ങനെ ഈ ടൈമിലൊക്കെയാണ് വരാറില്ല, അതുകൊണ്ട് പല ആൾക്കാരും ഗസ് ചെയ്ത് പല കമന്റുകൾ പറയുന്നു എന്ന് മാത്രം. എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നാളേക്കുള്ളിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ എപ്പോഴും ചോദിക്കുന്ന ക്ലീശ ചോദ്യമാണെങ്കിൽ പോലും
ഇവിടെ അതിന് കുറച്ച് പ്രാധാന്യമുണ്ട്, കാരണം എംപുരാന്റെ ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുകയാണ്. ടെർബോ അത്രയും ഹൈപ്പിലാണ് കയറിയിരിക്കുന്നത്. ആ എം ബി വിയിലൊക്കെ അറിയാലോ, അത്രയും കൽക്കി 289 എന്ന് പറഞ്ഞ പ്രഭാസിന്റെ പാൻ ഇന്ത്യൻ മൂവിയെ വരെ പൊട്ടിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയെ മാറിയിരിക്കും ടെർബോ. സോ ടെർബോയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്, അതോ ലാലേട്ടന്റെ ഒരു വലിയ കംബാക്ക് സംഭവിക്കുന്നു വിശ്വസിക്കുന്ന എംപുരാന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? ഏത് വേണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. സോ അടുത്തതായിട്ട് കാണാം. കാണുന്നവരെ